ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് വേദകൽപ്പാദപത്തിൻ വേരുറച്ച മണ്ണ് ധ്യാനശക്തി ജ്ഞാനശക്തി ഞാനറിഞ്ഞ മണ്ണ് പഞ്ചമാതൃഭക്തിഭാവമുജ്വലിച്ച മണ്ണ് മർത്യരെ അമർത്യരായി ഉയർത്തെടുത്ത മണ്ണ് എൻ്റെ മണ്ണിതാണിതിൻ്റെ പുണ്യമെന്തു ചൊല്ലുക എൻ്റെ മണ്ണിൽ അന്യരില്ല അനൈക്യമില്ലൊരിക്കലും ഞാൻ പിറന്ന മണ്ണ് ഞാൻ ഇഴഞ്ഞ മണ്ണ് ഞാൻ കളിച്ച് ഞാൻ ചിരിച്ച് ഞാൻ വളർന്ന മണ്ണ് ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന ചൊല്ലു കേൾക്കാത്തവരായിട്ട് നമ്മൾ ആരുണ്ടാവില്ല അല്ലെ. കുഞ്ഞായിരിക്കുമ്പോൾ ആ മനസ്സിന് നൽകുന്ന വീറും വിശേഷ ബുദ്ധിയുമാണ് വളരുമ്പോൾ അവരെ മേന്മയണിയിക്കുന്നത്. സത്കഥകളും സത്ചിന്തകളും എത്രയും ചെറുപ്പത്തിൽ സാധിക്കുമോ അത്രയും ചെറുപ്പത്തിൽ കുട്ടികളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെയും മറ്റ് മുതിർന്നവരുടെയും കർത്തവ്യം. ഇതിൽ അശ്രദ്ധ വന്നാൽ ഒരു സമൂഹത്തിനെ മുഴുവനുമാണ് അത് ദുർബലമാക്കുന്നത്. 16 വയസ്സിൽ അവധൂത ചര്യ സ്വീകരിച്ചതാണ് ശ്രീ ശുക്കൻ. എന്നിട്ടോ പ്രബലനും സദ്ഗുണ സമ്പന്നനുമായ പരീക്ഷിത് മഹാരാജാവിൻ്റെ ദൗർബല്യത്തെ അദ്ദേഹത്തിൻ്റെ മരണഭീതിയെ വെറും 7 ദിവസം കൊണ്ട് പരിഹരിച്ചു കൊടുത്തു. അതാണല്ലോ ശ്രീമദ് ഭാഗവത കഥകൾ എന്നറിയപ്പെടുന്നത്. ഉൾബലത്തിൻ്റെ ഉറവിടം ചെറുപ്പമാണ്. ഏവർക്കും ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകർക്ക് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു തന്ന് ശ്രേഷ്ഠ ഭാരത വേദിയെ ധന്യമാക്കുന്ന നമ്മുടെ ആചാര്യസഭയെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സ്വാമി വിവിക്താനന്ദ സരസ്വതി, ചിന്മയ മിഷൻ കേരള ഹെഡ്, ശ്രീ അലക്സാണ്ടർ ജേക്കബ് സർ, മുൻ DGP, ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സർ, കോട്ടയം ബെസേലിയസ് കോളേജിലെ മുൻ സംസ്കൃത പ്രൊഫസർ, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, സംസ്കൃത വിഭാഗ അധ്യക്ഷ, ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ. നമുക്കിന്ന് ശ്രേഷ്ഠ ഭാരത വേദിയിൽ ഒരു റോൾ പ്ലേ കണ്ടുകൊണ്ട് ആരംഭിക്കാം അല്ലേ. ശ്രീമദ് ഭാഗവതത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു റോൾ പ്ലേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് പത്തനംതിട്ട അമൃത വിദ്യാലയത്തിൽ നിന്നും പ്രിയനന്ദ പ്രദീപാണ്. പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പ്രിയനന്ദയാണ് ഇന്ന് രംഗാമൃതത്തിൽ പങ്കെടുക്കുന്നത്. പ്രഭാഷണ മത്സരങ്ങളിൽ വിജയിയായ പ്രിയനന്ദ നല്ലൊരു നർത്തകി കൂടിയാണ്. നമസ്കാരം മഹാരാജാവേ. നമസ്കാരം. എന്തുണ്ട് വിശേഷം അവിടെ? അങ്ങയുടെ ദേശത്തെ എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ രാജ്യത്തെ പ്രജകളെല്ലാം സുഖമായിരിക്കുന്നു. അങ്ങയുടെ ഭരണത്തിൽ അവരെല്ലാം സംതൃപ്തരാണോ? തീർച്ചയായും. നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള രാജാവ്, മഹാരാജാവാണ്. നല്ല ആത്മവിശ്വാസത്തോടെ പറഞ്ഞു രാജാവ്. അപ്പോ ഇനി നമുക്ക് രാജാവിന്റെ ആ ഒരു മനോഭാവം കുറച്ചു നേരത്തേക്ക് മാറ്റാം അല്ലേ.
അപ്പോ ഇതിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയനന്ദയാണ്. പ്രിയനന്ദ എന്തുണ്ട് വിശേഷം? സുഖം സുഖം. രണ്ടാൾക്കും ഒരു ഉത്തരവേ ഉള്ളൂ. പിന്നെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? സിക്സ്ത്തിലാണല്ലേ. നമ്മൾ പ്രിയനന്ദയെ പറ്റി പറയാനാണെങ്കിൽ എലക്യൂഷനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ. ഹോബീസ് എന്തൊക്കെയാണ്? ടിവി കാണുക, ഡാൻസ്. അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് ടിവിയും കാണുന്ന ഒരാളാണ്. ടിവിയിൽ ഈ ഷിമാനിയെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ആ ഉണ്ട് അല്ലേ. അതൊരു അനുഗ്രഹമാണ്, ഒരു രാജാവ് എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പോ. കൃതജ്ഞയല്ലേ? കൃതാർത്ഥയായി. അപ്പോ ഇന്ന് എന്താണ് നമ്മുടെ റോൾ പ്ലേയുടെ വിഷയം? കളിയടക്കിയ പരീക്ഷിത്. നമുക്ക് ആരംഭിച്ചാലോ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി രംഗാമൃതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടെ ദ്വാപരയുഗാവസാനവും കലികാലാരംഭവും സംഭൂതമാവുകയാണ്. ഭൂമിയിൽ അധർമ്മ പ്രവർത്തികൾ അരങ്ങേറി, സാധുദ്രോഹവും പ്രാണിഹിംസയും നടമാടി തുടങ്ങുന്നു. രാജ്യഭാരം ഏറ്റെടുത്ത രാജാ പരീക്ഷിത്ത് ദ്വിഗ്വിജയത്തിന് തുടക്കം കുറിച്ചു. ശ്രീകൃഷ്ണന്റെയും പാണ്ഡവരുടെയും വിജയ ചരിത്രഗാഥകൾ കേട്ട് ആനന്ദ തുന്തിലനായി പരീക്ഷിത്ത് രാജാവ് രഥമേറി വരുന്നു. ധർമ്മപുത്രർ ഭരിച്ചിരുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തുന്നു പരീക്ഷിത്. സരസ്വതി നദീതീരം, ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജധാനിയായിരുന്ന കുരുജാംഗല. ശ്രീകൃഷ്ണ തിരോധാനത്തിന് ശേഷം ഭൂമിയിലെ ജീവിതം അസഹ്യമാണെന്ന് അടുത്തു നിൽക്കുന്ന വൃഷത്തോട് പറയുന്ന ഗോവിനെ ഹനിക്കാനൊരുങ്ങുകയാണ് കലി. ഗോഹത്യക്കൊരുങ്ങുന്ന കലിയുടെ നേർക്ക് പരീക്ഷിത്ത് പാഞ്ഞെടുക്കുന്നു. ഗോമിഥനമേ, നിങ്ങൾ ആരാകുന്നു? എന്തിനിവൻ നിങ്ങളെ ദ്രോഹിക്കുന്നു? പരമാർത്ഥം പറഞ്ഞാലും നമ്മുടെ ഈ ധർമ്മരാജ്യത്തിൽ ഭൂമിക്കും ധർമ്മത്തിനും ചുതി വരുത്തുവാൻ ഒരുമ്പെട്ട് വന്നവൻ ആരുമായിക്കോട്ടെ, ത്രിഭുവനാധീശൻ സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെങ്കിലും തോൾവളയോടുകൂടി കരച്ഛേദനം ചെയ്തിരിക്കും ഈ നാം. എന്ത്, നാം എന്താണ് ഈ കാണുന്നത്? കലിപുരുഷ, എഴുന്നേൽക്കോ. നിന്നെ നാം വധിക്കുന്നില്ല. നിരായുധരോടും നിരാലംബരോടും ശരണമർത്ഥിക്കുന്നവരോടും സ്ത്രീകളോടും തുല്യശക്തി അല്ലാത്തവരോടും അംഗഭംഗമേറ്റവരോടും പോരാടുന്നത് വീരോചിതമല്ല. നമ്മുടെ ഈ ധർമ്മരാജ്യത്തിന് ശത്രുവാണ് നീ. നീ പുറത്തു പോകുക തന്നെ വേണം. എന്ത്, നീ വീണ്ടും വീണ്ടും ശരണമർത്ഥിക്കുകയോ? വീണ്ടും വീണ്ടും ഒരു വാസസ്ഥാനത്തിനായി യാചിക്കുന്ന നിന്നെ പരിഗണിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രജാക്ഷേമ തത്പരരായ കുരുവംശ രാജാക്കന്മാരുടെ മഹത്വം നാം കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. നാം ഇതാ നിനക്ക് വാസസ്ഥാനം കൽപ്പിച്ചു തരുന്നു. സന്തതം ചൂതു പൊരുന്നിടത്തും സുരാപാന മന്ദമില്ലാതെ ചെയ്യുന്നവരിലും വേശ്യാവൃത്തി നടത്തുന്നിടത്തും പ്രാണിഹിംസ ചെയ്യുന്നിടത്തും രുക്മ പങ്ക്തികൾ തോറും നിനക്ക് യഥേഷ്ടം വസിക്കാം. ഈ ധർമ്മരാജ്യത്തിന്റെ മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും നാം നിന്നെ നിഷ്കാസിതനാക്കിയിരിക്കുന്നു. കടക്കൂ പുറത്ത്. അധർമ്മിയെങ്കിലും കലിവധാഹനല്ല. നാമജപം കൊണ്ട് വിഷ്ണുപാദം ഗമിക്കാൻ കലികാലത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. കലിയുടെ വാസസ്ഥാനങ്ങൾ അഞ്ചും ഉപരോധിച്ചാൽ
കലിയുഗത്തെ സത്യയുഗമാക്കാം നരന ഹരേ കൃഷ്ണ പ്രീതന്ദ കുട്ടി ആ ഒരു ക്യൂട്ട് ആയിട്ടുള്ള വോയിസിൽ എന്നാൽ ഗാംഭീര്യം കലർത്തിക്കൊണ്ട് ഒട്ടും മോശമുള്ള രീതിയിൽ തന്നെയല്ലേ പെർഫോം ചെയ്ത് നമ്മളിവിടെ വന്നു നിൽക്കുമ്പോ ഒരു പാവം പ്രിയനന്ദ മോളെന്ന് വിചാരിച്ചു പക്ഷെ ശബ്ദമൊക്കെ അങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ അസലായി ആ ഒരു പേരിന്റെ അർത്ഥം അങ്ങോട്ട് മാറ്റി പ്രിയനന്ദ ഓമനത്തുള്ള പേരിനെ അങ്ങോട്ട് ഗാംഭീര്യമുള്ളതാക്കി ആ ഒരു പരീക്ഷിത് മഹാരാജാവിന്റെ എല്ലാ സദ്ഗുണങ്ങളും ആ മുഖത്തിങ്ങനെ തെളിയുന്നുണ്ടായിരുന്നു അല്ലേ അപ്പൊ നമുക്കിനി ആചാരസഭയുടെ അഭിപ്രായം കേട്ടാലോ ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇതായി സംവാദാമൃതം ഈ സംവാദാമൃതത്തിൽ വളരെ ഗൗരവമായ ഒരു ആശയത്തെയാണ് ചർച്ച ചെയ്യുന്നത് പരീക്ഷിത് മഹാരാജാവിൻ്റെ ഭരണം വാസ്തവത്തിൽ പരീക്ഷിത് മഹാരാജാവിന് വേണ്ടിയാണ് ശ്രീമദ് ഭാഗവതം അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് കിട്ടിയത് തന്നെ അല്ലേ അപ്പോൾ പരീക്ഷിത്തിന് ഭാഗവത കഥയിൽ ഏറ്റവും പരമപ്രാധാന്യമുള്ള ഒരു സ്ഥാനമുണ്ട് ഇവിടെ ഈ കഥ വായിക്കും തോറും പലതവണ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇതിൻ്റെ എത്ര അന്തരാർത്ഥങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കാരണം അത്രയും പ്രതീകങ്ങളെ വ്യാസ ഭഗവാൻ ഉള്ളിൽ ഒളിപ്പിച്ച ഒരു ആശയഖനിയാണ് ഈ കലിയെ ഇല്ലാതാക്കുന്ന പരീക്ഷത്തിൻ്റെ ഈ ദൃശ്യം ഇവിടെ രംഗം ആരംഭിക്കുന്നത് തന്നെ ഈ കഥ ആരംഭിക്കുന്നത് തന്നെ വളരെ പ്രസക്തമായ മൂന്ന് പ്രതീകങ്ങളെ കൊണ്ടാണ് ഗോരൂപധാരിയായ പൃഥ്വി ഒരു വൃഷത്തിൻ്റെ ഒരു കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മദേവൻ ഈ പ്രതീകങ്ങളോട് കൂടിയിട്ട് അവരെ വധിക്കാൻ തുടങ്ങുന്ന ഒരു പശുവിനെ വധിക്കാൻ തുടങ്ങുന്ന ശൂദ്രൻ്റെ ഒരു പ്രതീകം കൂടിയുണ്ട് അങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത് തന്നെ ഈ കാളയെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ പലയിടത്തും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഭൂമിദേവി ഗോരൂപം ധരിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രതീകത്തെ കൊണ്ടുവരുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ചർച്ചയിലൂടെ ആ പ്രതീകം എന്താണെന്ന് തിരിച്ചറിയാം ഇവിടെ ഈ കാളയെ അവതരിപ്പിച്ചിരിക്കുന്നത് ധർമ്മമാണ് എന്ന് പറയുന്നു നോക്കൂ പരീക്ഷത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഈ കാളയുടെ അവസ്ഥ മൂന്ന് പാദങ്ങളും അതിൻ്റെ നഷ്ടപ്പെട്ടിരിക്കുന്നു മുടന്തിയാണ് നടക്കുന്നത് ഒരു കാല് മാത്രമേ ഉള്ളൂ കലിയുഗത്തിലേക്ക് വരുമ്പോൾ മറ്റ് യുഗങ്ങളിൽ നിന്നൊക്കെ ഏതാണ്ട് പരീക്ഷത്തിൻ്റെ കാലം ആരംഭിക്കുമ്പോൾ ദ്വാപരയുഗത്തിൽ നിന്നും കലിയുഗത്തിലേക്കുള്ള ഒരു പരിവർത്തനമാണ് നമ്മൾ ഇന്ന് കലിയുഗം എന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്ന ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഈ കാലത്ത് ധർമ്മത്തിൻ്റെ സത്യം ദയ തപസ് ശൗചം ഇങ്ങനെ ധർമ്മം നിലനിന്നിരുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ചിന്തകളിൽ നിന്നും മനുഷ്യനകന്ന് ധർമ്മത്തിന് ഒറ്റ പാദം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മുടന്തിയാണ് നടക്കുന്നത് അല്ലേ മുടന്തി നടന്നുകൊണ്ട് ഈ സത്യത്തെയും നീതിയെയും ഒക്കെ പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലത്താണ് നാം കലികാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് അത് വലിയൊരു പ്രതീകമാണ് ഇവിടെ സത്യം നശിക്കുന്നു ധർമ്മം നശിക്കുന്നു ദയയും നീതിയും ഇല്ലാതാകുന്നു മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനാകുന്നു മനുഷ്യൻ കൂടുതൽ തൻ്റെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാലത്തിലേക്ക് സ്വാർത്ഥതയുടെയും വഞ്ചനയുടെയും കാലത്തിലേക്ക് നാം പോവുകയാണോ എന്ന ആകുലതയിലാണ് ഇവിടെ ഈ ഒരു പ്രതീകത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിൻ്റെ കലിയെ വിഭജിച്ചു കൊടുത്തിരിക്കുന്നത് ചൂതാട്ടത്തിലും സ്ത്രീ സേവയിലേക്കുമൊക്കെ കലിയുടെ ദോഷങ്ങളെ വിഭജിച്ചു കൊടുത്തിരിക്കുന്ന പ്രതീകമൊക്കെ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാശയമാണ് അതുകൊണ്ട് തന്നെ വേദവ്യാസ ഭഗവാന്റെ പ്രതീക കൽപ്പനകളെ മുഴുവനും അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി നമുക്ക് ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് കാണാമെന്ന് തോന്നുന്നു സ്വാമിജിയോട് ചോദിക്കാം നമുക്ക് എന്താണ് വേദവ്യാസ ഭഗവാൻ ഈ ഒരു സങ്കല്പത്തിലൂടെ ഉദ്ദേശിച്ചത് എന്ന് അതായത് മോള് നന്നായി അവതരിപ്പിച്ചു സാക്ഷാൽ പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ പ്രൗഢിയും ഭാവമൊക്കെ മുഖത്തും വാക്കുകളിലും എന്താ പ്രതിഫലിക്കുന്നുണ്ട് സംശയമില്ല ഇവിടെ ധർമ്മത്തിൻ്റെ അപചയം വ്യാസഭഗവാൻ മഹാമനീഷി അദ്ദേഹത്തിൻ്റെ ഒരു സംഗതി വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് അത് ധർമ്മത്തിലാണ് ധർമ്മത്തിന് അപചയം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റും അത് തെറ്റാതിരിക്കണമെങ്കിൽ
ഈ പ്രപഞ്ചത്തിൻ്റെ എന്താ ഈ ധർമ്മം അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടുള്ള ധർമ്മം നമ്മൾ എന്ത് വില കൊടുത്തും നിലനിർത്തണം. എന്നാൽ കലിയുടെ രംഗപ്രവേശം പ്രതീകവൽക്കരിക്കുന്നത് ധർമ്മത്തിൻ്റെ അപചയമാണ്, അതിൻ്റെ വീഴ്ചയാണ്. ഇപ്പം തപസ്, അതുപോലെ തന്നെ ശൗചം, ദയ, സത്യം, ഈ നാല് കാലുകളിലാണ് അത്ര ധർമ്മം നിലകൊള്ളുന്നത്. അപ്പം സത്യമൊഴികെ ബാക്കി മൂന്നും കലി എടുത്തു കളയുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ആ കാളയ്ക്ക് ഒരു കാലിലാണിപ്പം നിൽപ്പ്. അപ്പം ഇത് കലിയുടെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് ചെയ്യുന്നത് ഈ കലിയെ വകവരുത്തുക എന്നാണ്. പക്ഷേ കലിയും ഒരു പ്രജയാണ്, അപ്പം അഭയം തേടുന്നു. അതാണ് മഹാരാജാവ് പറഞ്ഞത്, എനിക്ക് അഭയം തരേണ്ടിയിരിക്കുന്നു, പക്ഷേ എവിടെ? അപ്പം ഏറ്റവും നികൃഷ്ടവും നീചവുമായിട്ടുള്ള ആ നാല് ആദ്യം ഓഫർ ചെയ്ത നാല് സ്ഥലങ്ങളാണ്. ഏതൊക്കെയാണത്? ചൂതുകളി, മദ്യപാനം, കാമവാസന അല്ലെങ്കിൽ സ്ത്രീ സേവ, പിന്നെ കശാപ്പുശാല. അപ്പം ഇത് നാലിലും നീ വിരാജിച്ചുകൊള്ളുക എന്ന് പറയും, നിവസിച്ചുകൊള്ളുക. പക്ഷെ കലി പറഞ്ഞു, അത് പോരാ, എനിക്ക് കുറച്ചുകൂടെ എന്താ പ്രവർത്തന മേഖല തരണം എന്ന് പറയും. അപ്പോഴാണ് സുവർണം, സുവർണം കൂടെ ഇടുന്ന ധനം, ഇത് രണ്ടുമാണ്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് പറഞ്ഞ പോലെ, ഈ മദ്യപാനം, ചൂതുകളി, ഇവയെല്ലാത്തിലും കൂടിയാണ് ധർമ്മം വാസ്തവത്തിൽ അധപ്പതിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണിതിന് എന്താ വേരോട്ടം നടക്കുന്നത്? മനുഷ്യ മനസ്സുകളിൽ. ഇപ്പം ധർമ്മത്തിൻ്റെ അപചയം സംഭവിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. അപ്പം വ്യാസഭഗവാൻ തരുന്ന സന്ദേശം മനുഷ്യ മനസ്സുകളിലാണ്. ഈ അതായത് ഈ നാല് കാലുകൾ അല്ലെങ്കിൽ നാല് തൂണുകൾ നല്ല ഫൗണ്ടേഷനോടുകൂടി ഉറച്ചു നിൽക്കേണ്ടത്. തപസ്സുണ്ടായിരിക്കണം, അവനിലെ മനുഷ്യൻ ദയാലുവായിരിക്കണം, അവൻ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശൗചം അത് മെയിൻറ്റെയിൻ ചെയ്യണം, സംശുദ്ധി, പിന്നെ സത്യം. അപ്പം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം സത്യം നിലനിർത്തണം, സത്യം പരിപാലിക്കണം. ഇതിലൂടെയാണ് ധർമ്മ സേവ അല്ലെങ്കിൽ ധർമ്മ സംസ്ഥാപനം നടക്കുന്നത്. അപ്പം ഇതിന് വ്യതിചലനം അല്ലെങ്കിൽ അപചയം സംഭവിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളിലൂടെയാണ്. പിന്നെ ധനം എന്ന് പറയുമ്പം ധനം ലക്ഷ്മീദേവിയല്ലേ എന്ന് ചോദിക്കാം. അതെ, ലക്ഷ്മീദേവി ധനദേവതയായിരിക്കുമ്പോഴേ എങ്ങനെയാണ് കലി അവിടെയും കളിക്കുന്നത് അല്ലെങ്കിൽ ധർമ്മത്തിന് അപജയം വരുത്തുന്നുള്ള ചോദ്യം വരാം. ഇവിടെ ഉത്തരം ഇതാണ്, നമ്മൾ ലക്ഷ്മീദേവിയുടെ പിന്നാലെ മാത്രം പോയി കഴിഞ്ഞാലാണ് പ്രശ്നം. എന്നാൽ നാരായണനെ സേവിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ലക്ഷ്മീദേവി നമ്മുടെ പിന്നാലെ വരും. അപ്പോൾ ഒരിക്കലും ലക്ഷ്മീദേവി അല്ലെങ്കിൽ ധനം നമുക്ക് അപജയത്തിന് അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ വീഴ്ചയ്ക്ക് വഴിയൊരുക്കില്ല. അതുകൊണ്ട് ധർമ്മ സംസ്ഥാപനമാണ് സത്യത്തിൽ വ്യാസഭഗവാൻ തരുന്ന ഒരു സന്ദേശം. നമ്മുടെ എല്ലാത്തിലും, നമ്മുടെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, എല്ലാത്തിലും, എല്ലാ തലങ്ങളിലും ധർമ്മ പുനഃസ്ഥാപനം നമ്മൾ ചെയ്യണം. അപ്പോൾ കലിയെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. കലിയെ അകറ്റി നിർത്തുമ്പോഴാണ് ജീവിതം സുഭഗവും സുന്ദരവുമായി തരുന്നത്, മനസ്സിൽ സമാധാനമുണ്ടാകുന്നത്. മനുഷ്യ മനസ്സിൽ സമാധാനമുണ്ടാവുമ്പോഴാണ് ഒരു കുടുംബത്തിൽ, ആ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ സമാധാനം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാവും. അത്തരത്തിലുള്ള കുടുംബങ്ങളെ കൊണ്ട് നിറഞ്ഞ ഗ്രാമത്തിൽ, സമൂഹത്തിൽ സമാധാനം നിലനിൽക്കും. അപ്പോൾ ഈ സന്ദേശമാണ് വാസ്തവത്തിൽ വ്യാസഭഗവാൻ നമുക്ക് തരുന്നത്. എന്തായിരിക്കാം സർ പലപ്പോഴും ഋഷി ഈ ഗോരൂപത്തിൽ ഭൂമിയെയും ധർമ്മത്തെ ഈ രൂപത്തിലൊക്കെ ഈ പ്രതീകത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്ത അതേ നിമിഷം കലിയുഗം ആരംഭിച്ചു എന്നാണ് ഭാഗവത പുരാണം നമ്മെ പഠിപ്പിച്ചത്. കലിയുഗം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് പരീക്ഷിത രാജാവ് രാജ്യഭാരം സ്വീകരിച്ചുകൊണ്ട്
മൂന്ന് അശ്വമേധയാഗങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കുന്നുണ്ട്. ആ മൂന്നാമത്തെ അശ്വമേധയാഗത്തിന് വേണ്ടി കുതിരയെ പറഞ്ഞയച്ചിട്ട് പോരുന്ന വഴിക്കാണ് ഇതുപോലെ ഒരു കാളയും ഒരു പശുവും കൂടി നിൽക്കുന്നത് കാണുക. അത് പ്രതീകാത്മകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗോരൂപം ധരിക്കുന്ന ഭൂമി ആദ്യം മുതൽ, കാരണം ഭൂമിക്ക് എന്തെങ്കിലും തരത്തിൽ അപകടമോ ആപത്തോ ദുഃഖമോ ഉണ്ടായാൽ അപ്പോൾ ഭൂമി സ്വീകരിക്കുന്നത് ഒരു പശുവിൻ്റെ രൂപത്തിലാണ്. ഏറ്റവും അധികം ക്ഷമയുടെ പ്രതീകമാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് അതിന് അനുരൂപമായ ഒരു രൂപത്തെ, തന്നെയല്ല ഗോക്കളുടേതാണ്, ദേവന്മാരുടെയാണ് ഈ ഗോവ്, അതുകൊണ്ട് ദിവ്യമായ ഒരു അവസ്ഥ ഗോവിൽ എപ്പോഴും ഉണ്ടാകും. അത് കണ്ടുകൊണ്ട് തന്നെ ഒരു ഗോരൂപത്തെ സ്വീകരിക്കും. അങ്ങനെ ഇവിടെ ഗോരൂപത്തെ സ്വീകരിച്ച ഭൂമിയും അതുപോലെ കലിയുഗത്തിൻ്റെ പ്രതീകമായി മൂന്ന് കാലുകൾ നഷ്ടപ്പെട്ട ഒരു കാളയുമാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്. ആ കാലുകൾ മൂന്ന് നഷ്ടപ്പെട്ട അവസാനം ശേഷിക്കുന്ന ഒറ്റ കാലു മാത്രമേ ഉള്ളൂ. അത് സത്യമാണ്. ഇത് പരീക്ഷിതൻ്റെ രാജ്യഭരണകാലത്തെ കാര്യമാണ്. ഇന്ന് ആ കാലം പോയി, സത്യമില്ല, സത്യമില്ല. അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ ഒരു കാലമില്ലാത്ത അവസ്ഥയിലാണ്, അന്ന് ഒരു കാലെങ്കിലും നിലനിൽപ്പുണ്ടായിരുന്നു എന്നാണ് പരീക്ഷിതൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞത്. അവിടെ ധർമ്മ പ്രവ്രജിത തപപ്രചലിതം സത്യം ച ദൂരീകൃതം. തപസ് ഇറങ്ങി പുറപ്പെട്ടു പോയി എന്നാണ്. എന്താ ധർമ്മവും എന്ത് ചെയ്തു, നാട് വിട്ടുപോയി. സത്യം ച ദൂരീകൃതം, എവിടെയാ പോയെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് ദൂരെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് എന്നുള്ള ഒരു കവിയുടെ വിലാപം എത്ര സത്യമാണ്. ഇന്നത്തെ കലിയുഗത്തിൽ ഇതൊന്നുമില്ല, സത്യം പോലും ഇന്ന് നിലനിൽപ്പില്ല. ആർക്കും എന്തും പറയാം, എന്തസത്യവും എപ്പോഴും വിളിച്ച് പറയാം, ആരെയും ഭയമില്ല. എവിടെയും പറയാം, ആരോടും പറയാം, ഈശ്വരനോട് പോലും പറയാം, രാജാവിനോട് പറയാം, എന്നല്ല ഭരണാധികാരികൾ തമ്മിൽ ഇതേ പറയാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് സത്യം നിലനിൽക്കുന്നത്? ആ കാലം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ ഈ നാല് കാലം നഷ്ടപ്പെട്ടു. പക്ഷേ പരീക്ഷിത് അന്ന് ഈ മൂന്ന് കാലം നഷ്ടപ്പെട്ടിട്ട് ഒറ്റക്കാലിൽ മാത്രം നിൽക്കുന്ന ആ ഒരു കാളയെ നിഗ്രഹിക്കാതെ വിടാൻ കാരണമുണ്ട്. അത് രാജധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഒരു കാളയെക്കൊല്ല അല്ല വാസ്തവത്തിൽ പരീക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അശ്വമേധം പൂർത്തിയാക്കാൻ പോകുന്ന രാജാവിനെ സംബന്ധിച്ച് അതല്ല. പക്ഷേ അവിടെ സ്വാമിജി പറഞ്ഞ തൻ്റെ പ്രജകളിൽ ഒരാൾ എപ്പോഴെങ്കിലും തൻ്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ള രാജധർമ്മത്തിൻ്റെ ഭാഗമാണ്. യുധിഷ്ഠിരൻ്റെ സന്താന പരമ്പരയിലെ രാജാവിന് അത് ഇന്ന് പിന്മാറാൻ പറ്റില്ല. അത് ആ കുട്ടി നന്നായിട്ട് പറഞ്ഞു അവതരിപ്പിച്ചു, നല്ല ഭംഗിയായിട്ടും. അതുകൊണ്ട് ആ ഒരു ഇത് എന്താ, ആ ഒരു നിലനിൽപ്പ് ഇതിനെ ഈ എന്താണ് ഈ കലിയെ ഈ കലിയുഗത്തിനല്ല ഈ കലിയെ നിലനിർത്താൻ സഹായിക്കൂ. എന്തിനാണ് ഇങ്ങനെ കലി ഇവിടെ നിൽക്കുന്നതെന്നാണെങ്കിൽ, അങ്ങനെ കലി നിന്നെങ്കിൽ മാത്രമേ മനുഷ്യർ നാമം ജപിക്കുള്ളൂ, ഈശ്വരനെ സ്മരിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ, ഇതും കൂടി ഇല്ലെങ്കിൽ മനുഷ്യർ ഓർമ്മിക്കത്തേയില്ല. അതുകൊണ്ട് മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുക്കാൻ ഒരു ഉപകരണമായി, കലിയുഗമാണ് കലിയുഗമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നാമം ജപിക്കൂ, ഭാഗവതം വായിക്കൂ, കീർത്തനം ചൊല്ലൂ എന്നൊക്കെ പണ്ടു മുതലേ നമ്മെ പറഞ്ഞു പഠിപ്പിച്ച കാലം കലിയുഗമായതുകൊണ്ടാണ്. പക്ഷേ ഈ കലി ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? പിന്നെ ഒന്നും ആരും ഒട്ടും സ്മരിക്കില്ല. അതുകൊണ്ട് പരീക്ഷിത് അന്ന് ചെയ്ത ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഈ ഇതിനെ നശിപ്പിക്കാതെ നിലനിർത്തി എന്നുള്ളത്. ഇന്നും ഈ കലി നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈശ്വരസ്മരണയെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അന്ന് കലിക്ക് അധിവസിക്കാൻ സ്വാമിജി പറഞ്ഞത് നാലും പോരാഞ്ഞിട്ട് ഒന്നും കൂടെ കൊടുത്തുള്ളൂ. ഇന്നൊന്നുമല്ല, ഇന്ന് നൂറുകണക്കിന് സ്ഥാനങ്ങളിലാണ് കലി അധിവസിക്കുന്നത്. ഇന്ന സ്ഥാനത്തെ ഉള്ളൂ എന്നൊന്നുമില്ല. എവിടെയും നോക്കിയാലും കലിയെ കാണാം. ഒരു വീട്ടിൽ കലിയില്ലാത്ത സ്ഥാനമില്ല, സ്ഥലമില്ല, വ്യക്തികളില്ല. അമ്മയിൽ, അച്ഛനിൽ, മുത്തശ്ശനിൽ, മുത്തശ്ശിയിൽ, കുട്ടികളിൽ, മക്കളിൽ, എല്ലായിടത്തും ഉണ്ട്. എവിടെയില്ലാത്ത കലി സകലമാന സ്ഥലത്ത് നിർബാധം സഞ്ചരിക്കുകയാണ്. അന്ന് കുറേ സ്ഥലം മാത്രമേ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുള്ളൂ. ഇങ്ങനെ കലിയുടെ ആധിക്യം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പരീക്ഷിത് രാജാവ് അന്ന് ചെയ്ത ആ ഒരു സൗകര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നിരന്തരമായും ഈശ്വരധ്യാനത്തെ ഉറക്കപ്പിടിച്ചുകൊണ്ട് ഈ കലിയുഗത്തിലെ കലിബാധ ഏൽക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നൊരു പാഠം നമുക്ക് നൽകാൻ വേണ്ടി തന്നെയാവണം പരീക്ഷത്തിൻ്റെ ഈ കഥ ഭാഗവതത്തിൽ ആദ്യം ആരംഭിച്ച് നമുക്ക് അത് തന്നെ പിന്തുടരാം. ഈ മനുഷ്യർ തങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ പ്രവർത്തിക്കുന്ന പലയിടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കലിയെ ഇരുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മദ്യത്തിലും സ്വർണത്തിലും ഒക്കെ ഇരുത്തി എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഇന്ന് ബോധമില്ലാതെ പ്രവർത്തിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്ലേറ്റോയുടെ ആണെന്ന് തോന്നുന്നു പ്രസിദ്ധമായ ഒരു വാക്ക്,
സ്വർണത്തെ ഒരു ഫൂളിഷ് മെറ്റൽ എന്ന് വിളിച്ചത് അദ്ദേഹമാണെന്ന് തോന്നുന്നു അല്ലേ. മനുഷ്യരെ കൊല്ലിക്കുകയും പ്രിസൺ റെക്കോർഡ്സുകൾ സൃഷ്ടിക്കാനും മാത്രമേ സ്വർണം കൊണ്ട് സാധിക്കൂ എന്ന് പ്ലേറ്റോ പറഞ്ഞതായി ഓർക്കുന്നു. എങ്ങനെയാണ് സാർ കലിയെ അങ്ങ് മനസ്സിലാക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന എനിക്ക് ഈ പോലീസിന് പണിയുണ്ടാക്കിയ 5 പണികളാണ് ഈ കലിയെ കൊണ്ട് താമസിപ്പിച്ച 5 പണികൾ. അപ്പോൾ ഈ പരിശുദ്ധ പരീക്ഷ കടന്നു വന്നുകൊണ്ടാണ് പരിശുദ്ധായത്. ഗർഭത്തിൽ വെച്ച് തന്നെ പരീക്ഷിക്കപ്പെട്ടു വന്ന ആളാണ് പരിശുദ്ധ. ആ പരിശുദ്ധ കലിയെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ പുരാണങ്ങളിൽ ശ്രദ്ധേയമായ കഥയുണ്ട്, ക്രൗഞ്ചമ്പുദിനങ്ങളെ അമ്പയക്കാൻ പോയി അവിടുന്നാണ് രാമായണത്തിൻ്റെ ഉത്ഭവം. കിന്തമഹർഷിയുടെ മിഥുനത്തിന് അമ്പയച്ചിട്ടാണ് പാണ്ഡു ഈ പരുവായതും ഈ പാണ്ഡവന്മാർ ഇങ്ങനെ 5 ദേവന്മാരിൽ നിന്ന് ജനിക്കേണ്ടി വന്നതും. അപ്പോൾ ഈ രണ്ട് ഇതിഹാസങ്ങളുടെയും കാരണഭൂതം ഇങ്ങനെയുള്ള മിഥുനത്തിൻ്റെ സമയത്തുണ്ടാക്കിയ ആക്രമണമാണ്. ഇപ്പോൾ പിന്നെ ഈ മിഥുനം ഗോമിഥുനങ്ങളുടേത് കണ്ടപ്പോൾ അവിടെ പരിശുദ്ധ അവരെ അമ്പയച്ച് കൊല്ലാൻ നോക്കി. ഇപ്പോഴാണെങ്കിൽ അമ്പയക്കല്ല, അവൻ അപ്പോഴേ വീഡിയോ ക്യാമറ എടുത്ത് പിടിക്കുകയും മിഥുനം പിടിച്ചിട്ട് പോർണോഗ്രാഫി എന്ന് പറഞ്ഞ വലിയൊരു കോടിക്കണക്കിന് രൂപ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ അമ്പയച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് കലി കീഴടങ്ങാൻ ശ്രമിച്ചതും ഇങ്ങനെ 5 സ്ഥലത്തോട്ട് വിടുന്നതും. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ യുവാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യുവത്വത്തിൽ ഈ അപകടത്തിൽ വീഴാൻ പോകുന്ന 5 സംഭവങ്ങളാണ് ഈ തിരിച്ചു വച്ചിരിക്കുന്നത്. ഒന്ന് ഗാംബ്ലിങ്ങാണ്. ഈ ഗാംബ്ലിങ്ങിൽ നിന്നാണ് മഹാഭാരത ആകെ തുടക്കം. യുധിഷ്ഠിരൻ പോയി ഗാംബിൾ ചെയ്യാൻ പോയി ആ ചൂതാട്ടത്തിൽ ശകുനിയുടെ ശ്രമഫലമായിട്ട് ചൂത് തോറ്റാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാക്കിയത്. തൻ്റെ മുത്തച്ഛനായ അർജുനൻ്റെ 1 ഭാര്യയായ പാഞ്ചാലിക്ക് വസ്ത്രാക്ഷേപം ഉണ്ടായതും ഇതേ ചൂതുകളിയിൽ നിന്നാണ്. അപ്പോൾ ആ ചൂതുകളിക്ക് പോകുന്നത് ഗാംബ്ലിങ് എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ യുവാക്കളെ നിങ്ങൾ പോകരുത്, അത് കലി ഇരിക്കുന്ന സ്ഥലമാണ് പറഞ്ഞു കൊടുക്കാൻ. വളരെ ശ്രദ്ധേയമായിട്ടാണ് രണ്ടാമത്തത് മദ്യപാനം. കോളേജ് പഠിക്കുന്ന കുട്ടികൾ ആ സമയത്താണ് ഈ മദ്യപാനത്തിൽ വീണു പോകുന്നത്. ആ മദ്യപാനം മനുഷ്യനെ നശിപ്പിച്ച് അവൻ്റെ കരളിനെ ദ്രവിപ്പിച്ച് എൻ്റെ തലച്ചോറിലെ ന്യൂറോൺസിനെ കൊന്ന് പരിതാപകരമായ അവസാനത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുകയാണ്. അതുകൊണ്ട് ആ മദ്യപാനത്തിലേക്ക് പോകരുത്, അവിടെയും കലി ഇരിക്കുന്ന സ്ഥലമാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഡെന്നിൽ പോയി കഴിഞ്ഞാൽ ഏത് മനുഷ്യനും പോകും. ഇനി പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത സ്ഥലത്തും സ്ത്രീയിൽ വീണുപോയാൽ ആ പുരുഷൻ നാശത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഈ മർഡർ, പോലീസിലെ ഏറ്റവും വലിയ പണിയാണ് ഈ മർഡർ കേസ് തെളിയിക്കാൻ പോകുന്നത്. ആ മർഡർ ഇരിക്കുന്ന സ്ഥലത്ത് ഈ കലി വന്ന് താമസിക്കുകയാണ്. പിന്നെയാണ് സ്വർണം. ഈ സ്വർണത്തിൽ കലി കയറിയത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയുമായി ബന്ധപ്പെട്ടതാണ്. യേശുക്രിസ്തു ഈ സ്വർണത്തെയും ധനത്തെയും മാമോൻ എന്ന് വിളിച്ചു. അതായത് മാമോൻ പിശാചിൻ്റെ ബാധയുള്ളതാണ്, സ്വർണം പിശാചിൻ്റെ ബാധയുള്ളതാണ്. ആ പിശാചി ബാധയെന്ന് പറയുന്ന ഇവിടെ കലിബാധയായിട്ട് മഹാഭാരതത്തിൽ മാറ്റി പറയുന്നൊന്നും മാത്രമേ ഉള്ളൂ, വാക്ക് മാറുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ധനത്തിന് പുറകെ ഒരു മനുഷ്യൻ പോയാൽ അവൻ അപകടത്തിൽ വീണത് തന്നെ. മോഷ്ടാക്കൾ ആ ധനം കവരാൻ വേണ്ടി വന്നിട്ട് മോഷണ കേസുകളും അതിനിടയ്ക്ക് കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പീനൽ കോഡിൽ പറയുന്ന 5 types of crimes അതിനെയാണ് കലി വന്ന് താമസിക്കുന്ന 5 എന്ന് പറയുന്നത്. അത് വായിക്കുമ്പോൾ യുവാക്കൾക്ക് മനസ്സിലാകേണ്ടത് കലി താമസിക്കുന്ന 5 ചെന്ന് പെടരുത്, അതല്ലാതെ മനുഷ്യൻ നല്ലവനായി ജീവിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി പരിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഒരു രാജാവ് എന്ന നിലയ്ക്ക് ഒരു ഭരണകർത്താവ്, ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലിയാണ് ക്രൈമിനെ സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ക്രൈമിൻ്റെ പ്രൈമറി സോഴ്സ് ഇത് 3 ഈ 5 ഈ പ്രൈമറി സോഴ്സായി 5 ക്രൈമിനെ സപ്രസ് ചെയ്താൽ മാത്രമേ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് സ്വസ്ഥവും സുഖവുമായി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കയ്യിൽ നിന്ന് ക്രൈമിൽ നിന്ന് മാറി നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള മഹത്തായ സന്ദേശമാണ് ഇവിടെ പരിശുദ്ധൻ്റെ ഈ കലി അടക്കുന്ന കഥയിൽ നിന്ന് സാധാരണ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സദ്ഭരണം വരണമെങ്കിൽ ഈ കലിയിരിക്കുന്ന 5 അമർച്ച ചെയ്തിരിക്കണം എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഈ ആശയങ്ങളെ കൊണ്ടൊക്കെ ഈ ഒരു വളരെ പ്രധാനമായ ഇന്നത്തെ കാലത്തെ ഏറ്റവും സമകാലിക പ്രസക്തിയുള്ള ഒരു ചിന്തയാണ് പൂരിപ്പിച്ചത്. നിങ്ങൾക്ക് അതിനോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആചാര്യസഭ പറഞ്ഞ പോലെ കലി താമസിക്കുന്നിടത്തേക്ക് ഈ ഒരു പുതിയ തലമുറ എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു ഉപദേശമാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്. അത് വെറും കഥകളായിട്ട് കാണാതെ, ഓ ഇത് പരീക്ഷിതൻ്റെ കഥയല്ലേ, ഇത് ഭക്തി പറയുന്ന കഥയല്ലേ എന്ന ഭാവത്തിൽ കാണാതെ എന്ത് ഏത് തരത്തിൽ അത് പറഞ്ഞു, അതിൻ്റെ യുക്തി എന്താണ് എന്നുകൂടി ആലോചിച്ചുകൊണ്ട് അതിനെ വിചിന്തനം ചെയ്യലാണ് പുതിയ തലമുറയ്ക്ക് അതിനോട് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നീതി. തീർച്ചയായിട്ടും. പ്രിയനന്ദയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? പരീക്ഷത്തിൻ്റെ വേഷം ഞാൻ ചെയ്യാൻ എടുത്തപ്പോൾ ഇതിൽ ഇത്ര വലിയ കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ആ വേഷത്തിൻ്റെ മഹത്വം ഇപ്പോഴാണ് പ്രിയനന്ദയ്ക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇനിയും ഇതിലും മഹത്വങ്ങൾ തീരുന്നില്ല പരീക്ഷത്തിൻ്റെ അല്ലേ.
ഇനിയും ഒരുപാട് അറിയാനുണ്ട് പരീക്ഷത്തിനെ കുറിച്ച്. അപ്പോൾ വീണ്ടും വരിക പ്രിയനന്ദയ്ക്ക്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ വക ചെറിയൊരു ഉപഹാരമുണ്ട്. അലക്സാണ്ടർ സാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും കേട്ടോ. ഒരിക്കൽ കൂടി പരീക്ഷിത് മഹാരാജാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയനന്ദയ്ക്ക് 1000 നന്ദി. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ അടുത്തതായി ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. മാ ക്രമേണ മാ ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.
नमः हरिः ॐ। കലിയെ അടക്കുന്ന പരീക്ഷിത് മഹാരാജാവിന്റെ ഇന്നത്തെ ഈ റോൾ പ്ലേ ആധുനിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്। ഈ വിഷയത്തെ പറ്റി പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു। ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിന്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്। ഏവർക്കും നന്ദി, നമസ്കാരം। കിം ഭാരദേവാ സുകൃതം കൃതം മയാ നിഷ്കാരണം ദാനമലം കൃതൂത്തമം। കംസവധം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് കംസന് സൽഗതി കൊടുക്കുകയാണ്, അതുപോലെ തന്നെ കാളിയമർദ്ദനം। പോകുന്ന വഴിക്ക് ഓരോ നിമിഷവും അക്കളുടെ ആലോചിക്കുന്നത് എനിക്ക് അവിടെ എത്താൻ പറ്റുമോ, എത്തിയാൽ കൃഷ്ണനെ കാണാൻ പറ്റുമോ, കണ്ടാൽ എന്നോട് എന്തായിരിക്കും ഭാവം। അക്രൂരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൂരതയില്ലാത്തവൻ എന്നുള്ളതാണ്। ഈ അക്രൂരനും ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ട്രസ്റ്റും ഭക്തിയും മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്। കോസ്റ്റ്യൂം കോഡസി ഫോർ ശിവാനി ലാഡിഡ കൊട്ടിയൂർ പെരുമ്പാവൂർ।